ശബരിമല അയ്യപ്പനെ സ്വാമി അയ്യപ്പനെ ആക്ഷേപിച്ച നവോത്ഥാനത്തിന്റെ പേരിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിൽ വനിതാ മതിലിന്റെ പേരിൽ ഏറ്റവും അധികം ആക്ഷേപിച്ചവരാണ് സി പി എം അതിന് മുന്തിയ തലേ തരത്തിൽ വാക് വെല്ലുവിളികളാലും നേതൃപരമായ പങ്കുവഹിച്ച വ്യക്തിയാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം പതനത്തിൽ അഭിമാനത്തിന്റെ പതനത്തിൽ അഭിമാനം പണയപ്പെടുന്ന തരത്തിലേക്ക് അഭിമാനം അഭിമാന അഭിമാനാർഹമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ചവിട്ടിമതിക്കുന്ന തരത്തിൽ പതനത്തിൻ്റെ പടുപുഴിയിലേക്ക് വീഴുന്നു കിടന്ന് കരഞ്ഞ് നിലവിളിക്കുമ്പോൾ അത് ഓർത്തെടുക്കുന്നവർ ഓർമ്മപ്പെടുത്തുന്നത് ശബരിമലയെയാണ് അയ്യപ്പനെയാണ് സ്വാമി ശരണം എന്നുള്ള വിളികളെ ആക്ഷേപിച്ച സി പി എം ആ സി പി എമ്മിന് നേതൃത്വം നൽകിയ കോടിയേരി ബാലകൃഷ്ണൻ ആ കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് നെയ്ത്തേങ്ങ അയ്യപ്പിനു വേണ്ടിയുള്ള നിവേദ്യ തേങ്ങ അത് ഉരുകി ഒലിക്കുന്നത് പോലെ തകർന്ന് ഉരുകി ഒലിക്കുകയാണ് കൊടിയേരി ബാലകൃഷ്ണൻ മനസ്സാൽ കൊടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി അതോടൊപ്പം കൊടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം മറ്റെന്തൊരു ആരോപണവും ഉണ്ടാകട്ടെ അതിനപ്പുറത്തേക്ക് ആ കുടുംബത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കൊടിയേരി ഇപ്പോൾ ബലാത്സംഗ കുറ്റത്തിന് കുറ്റം നേരിടുകയാണ് ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു ത്രീ സെവൻറ്റി സിക്സ് ത്രീ സെവൻറ്റി സിക്സ് ടു ഫൈവ് നോട്ട് ഫോർ ഫൈവ് നോട്ട് സിക്സ് ഫോർ ട്വൻറ്റി ഐ പി സി വകുപ്പുകളാണ് നിസ്സാരമല്ല ഈ വകുപ്പുകൾ മാത്രവുമല്ല അതിനോടൊപ്പം ഒരു കുഞ്ഞിൻ്റെ പിതൃത്വവും ഇന്ന് ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നു ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ എന്നുള്ളതിനപ്പുറത്തേക്ക് രാജ്യത്തിൻ്റെ സാമൂഹിക അവസ്ഥയിലേക്ക് ഏതൊരു സ്ത്രീയുടെയും മാതൃത്വത്തിൻ്റെ അവസ്ഥയിലേക്ക് ഏതൊരു സ്ത്രീയുടെയും ഗർഭപാത്രത്തിൻ്റെ സത്യസന്ധത ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒരു എട്ട് വയസ്സുകാരൻ ബാലൻ ഇന്ത്യയുടെ സമൂഹത്തിന് കേരളത്തിൻ്റെ സമൂഹത്തോട് ഇന്ന് നിറഞ്ഞു നിന്നുകൊണ്ട് ചോദിക്കുകയാണ് എൻ്റെ അച്ഛൻ ആരാണ് എന്നുള്ളത് എന്റെ അമ്മയെ ചതിച്ചത് എന്താണ് എന്നുള്ളത് എൻ്റെ അമ്മയുടെ മാതൃത്വത്തെ എൻ്റെ അമ്മയുടെ സ്ത്രീത്വത്തെ ചതിച്ചത് എന്തിനാണ് എൻ്റെ അമ്മയുടെ മാതൃത്വത്തെയും സ്ത്രീത്വത്തെയും വ്യഭിചരിച്ചത് എന്തിനാണ് എന്ന് എട്ടു വയസ്സുകാരൻ ബാലൻ ഉച്ചത്തിൽ ചോദിക്കുന്നു അവൻ ഇന്നൊരു ബിംബമാണ് കേരള സമൂഹത്തിനു മുന്നിൽ ഭാരതത്തിൻ്റെ നവോത്ഥാന മൂല്യങ്ങൾക്ക് മുന്നിൽ അതോടൊപ്പം ഭാരതത്തിലെ സ്ത്രീ മുന്നേറ്റങ്ങൾക്ക് മുന്നിൽ കമ്മ്യൂണിസം ഭാരതത്തിൽ വന്നതിന് ശേഷമോ കേരളത്തിൽ പൊട്ടിമുളച്ചതിന് ശേഷമോ അല്ല നവോത്ഥാനം ഉണ്ടായത് സ്ത്രീ ശാക്തീകരണം ഉണ്ടായത് വിപ്ലവ പ്രസ്ഥാനങ്ങൾ പടു പടുത്തുയർത്തപ്പെടുന്നതിനു മുമ്പ് തന്നെ പോരാട്ടങ്ങളുടെ ഗർവ് കാണിച്ച എത്രയോ ധീരവനിതമാ അപ്പൊ ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് ഓർമ്മിക്കപ്പെടുന്നുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇതൊക്കെയാണ് ചരിത്രം അവിടേക്ക് സ്വാമി അയ്യപ്പനെ ശബരിമല അയ്യപ്പനെ ചേർത്തു വെച്ചുകൊണ്ട് നവോത്ഥാനം സൃഷ്ടിക്കാൻ ഇറങ്ങിയവർ പുകമറ സൃഷ്ടിക്കാൻ ഇറങ്ങിയവർ ആ നവോത്ഥാനത്തിന്റെ മറവിൽ വനിതാ ശാക്തീകരണം എന്ന ഇരട്ടത്താപ്പ് ഒളിപ്പിച്ചു വെച്ചവർ അതിനോടൊപ്പം വനിതാ മതിൽ കെട്ടിയവർ സർക്കാർ ജീവനക്കാരെ അടക്കം സർക്കാർ ജീവനക്കാർ നിഷ്പക്ഷരായിരിക്കണം പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല അങ്ങനെ സി സ്പോൺസർ ചെയ്ത് സി നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ ഫണ്ടിൽ കേരളത്തിൻ്റെ തെരുവുകളിൽ നവോത്ഥാന മൂല്യങ്ങൾക്ക് വേണ്ടി മതിൽ കെട്ടിപ്പടുക്കുകയും അതിനെ വനിതാ ശാക്തീകരണമെന്ന് പേരിട്ടതും അത് ശബരിമലയെ വെല്ലുവിളിക്കാനായിരുന്നു അയ്യപ്പനെ വെല്ലുവിളിക്കാനായിരുന്നു അയ്യപ്പ ഭക്തരെ വെല്ലുവിളിക്കാനായിരുന്നു അവരുടെ ശരണം വിളിയെ വെല്ലുവിളിക്കാനായിരുന്നു അവർ അവരുടെ എല്ലാ ദോഷങ്ങളും അവരുടെ എല്ലാ പ്രാർത്ഥനകളും അവരുടെ എല്ലാ സ്വപ്നങ്ങളും ആവാഹിച്ച് മന്ത്രം ചൊല്ലി തേങ്ങയിൽ നെയ്യൊഴിച്ച് ആ നെയ്ത്തേങ്ങ നിവേദ്യമായി കൊണ്ടുപോകുമ്പോൾ അത് പ്രതീകാത്മകമായി ശബരിമലയിൽ അയ്യപ്പിന് മുന്നിൽ നിവേദിക്കുമ്പോൾ ആ നിവേദ്യത്തെ ആക്ഷേപിച്ചവർ ആ നിവേദ്യത്തെ കളിയാക്കിയവർ ആ നിവേദ്യത്തെ എൻ്റെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും ലംഘിക്കപ്പെട്ടു എന്ന് പരസ്യമായ രീതിയിൽ പ്രതിഷേധ സ്വരം ഉയർന്നപ്പോൾ ആ പ്രതിഷേധ സ്വരത്തിന് നേതൃത്വം നൽകാൻ പോയ ബി ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ എന്ന അയ്യപ്പ ഭക്തനെ ഇരുമുടിക്കെട്ടോടു കൂടി നെയ്ത്തേങ്ങയോടുകൂടി ആ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്ത് അപമാനിക്കുകയും ആ നെയ്ത്തേങ്ങ തറയിലിട്ട് ചവിട്ടുകയും ചെയ്ത പിണറായി വിജയന്റെ പോലീസ് അതിനെ അതിന് കൊടിയേരി ബാലകൃഷ്ണൻ ആ വിശ്വാസികളെ സംരക്ഷിക്കാൻ ആരൊക്കെ നിന്നോ അവരെയൊക്കെ കള്ളക്കേസിൽ കൊടുക്കുകയും അവരെയൊക്കെ ജയിലിൽ അടയ്ക്കുകയും അവരെയൊക്കെ നിയമത്തിന്റെ നിയമത്തിന്റെ ഇരട്ടത്താപ്പിൽ അല്ലെങ്കിൽ നേർത്ത ഇഴകളിൽ രാപ്പകലുകൾ ഭീഷണിപ്പെടുത്തുകയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയും അതോടൊപ്പം പോലീസ് സ്റ്റേഷനുകളിലേക്ക് വിളിച്ചു വരുത്തുകയും അവരെ ആക്ഷേപിക്കുകയും ശാരീരികമായി നേരിടുകയും കള്ളക്കേസിൽ കൊടുക്കുകയും നിരന്തരം ജാമ്യമില്ലാത്ത അവസ്ഥയിലേക്ക് അയ്യപ്പ ഭക്തന്മാരെ ള്ളുകയും അവരുടെ അമ്മമാരും സഹോദരിമാരും ഭാര്യമാരുമൊക്കെ നിലവിളി ഉയർത്തുകയും ചെയ്തത് കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ കണ്ടിരുന്നു ആ അന്തരീക്ഷത്തിന് പിന്തുണ പാടിയവർ ആ അന്തരീക്ഷത്തിന് മുദ്രാവാക്യം വിളിച്ചവർ ആ മുദ്രാവാക്യം വിളിച്ച ഇടങ്ങളിലേക്ക് ആ അയ്യപ്പ ഭക്തരുടെ പ്രാർത്ഥന ആ അയ്യപ്പ ഭക്തരുടെ ശാപം ഇന്ന് കേസ് ഒരു കൊലവിളിയായി വരുമ്പോൾ അതിന് നേതൃത്വം നൽകിയ കോടിയേരി ബാലകൃഷ്ണന്റെ മകനും ഇന്ന് കേസിൽപ്പെട്ടു നിൽക്കുകയാണ് അതേ അയ്യപ്പ അയ്യപ്പഭക്തന്മാർ പറഞ്ഞു ഞങ്ങൾക്കെതിരെയുള്ളത് കള്ളക്കേസ് ആണ് ഞങ്ങൾ വന്നത് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നത് ആചാരം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ കള്ളക്കേസെടുത്ത് പീഡിപ്പിക്കുന്നു ഞങ്ങളില്ലാത്ത വീടുകളിൽ രാത്രി സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിണറായി പോലീസ് േരോട്ടം നടത്തുന്നു ഞങ്ങളുടെ അമ്മ പെങ്ങന്മാരെ ആക്ഷേപിക്കുന്നു വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും ആ രീതിയിലാണ് അയ്യപ്പ അയ്യപ്പഭക്തന്മാർ പരാതി പറഞ്ഞിരുന്നത് ആ പരാതികൾ അവരുടെ ശാപക്കണ്ണുനീരായി മാറുമ്പോൾ നാളുകൾ അധികമായില്ല ആ ശാപക്കണ്ണുനീർ പെയ്തിറങ്ങുകയാണ് കൊടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ കൊടിയേരി ബാലകൃഷ്ണന്റെ മകനിലൂടെ അവർ ഇന്ന് കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ പറയുന്നു എനിക്കെതിരെയുള്ളത് കള്ളക്കേസ് ആണ് എന്ന് പക്ഷേ ആ കേസിന്റെ അപ്പുറത്ത് നിൽക്കുന്നതൊരു യുവതിയാണ് ആ യുവതി പറയുന്നു എന്നെ ബലാത്സംഗം ചെയ്തു എന്നെ എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നെ പ്രലോഭിപ്പിച്ച് വാഗ്ദാനങ്ങൾ നൽകി എൻ്റെ ശരീരം കവർന്നെടുത്തു എൻ്റെ അഭിമാനം കവർന്നെടുത്തു എൻ്റെ സ്ത്രീത്വം കവർന്നെടുത്തു അതിലെനിക്കൊരു മകനുണ്ട് ആ മകനൊരു അച്ഛനെ വേണം നിയമത്തിന് മുന്നിൽ അച്ഛൻ എന്ന് പറയാൻ അവനൊരു മുത്തച്ഛനെ വേണം ആ രീതിയിൽ കുടുംബം വേണം ആ രീതിയിലാണ് യുവതി പറയുന്നത് അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് വിശ്വാസ സംരക്ഷണത്തിനും ആചാര സംരക്ഷണത്തിനും ഇറങ്ങിത്തിരിച്ച പതിനായിരക്കണക്കിന് ഭക്തന്മാരെയും ആ അയ്യപ്പ അയ്യപ്പഭക്തന്മാർക്ക് വേണ്ടി െരുവിലിറങ്ങിയ സ്ത്രീത്വത്തെയും ചവിട്ടി മതിച്ചതിനു ശേഷം അതിലേക്ക് ഒരു ഇടാൻ വേണ്ടി നവോത്ഥാനം എന്ന വാക്ക് കൂട്ടിച്ചേർക്കുകയും സ്ത്രീ ശാക്തീകരണം എന്ന വാക്കു കൂട്ടിച്ചേർക്കുകയും കേരളത്തിന്റെ തെരുവുകളിൽ ആകമാനം മതിൽ കെട്ടുകയും ആ മതിലുകെട്ടി ഒരു രാത്രി സൂര്യൻ അസ്തമിച്ച് വെളുക്കുന്നതിന് മുമ്പ് വേഷപ്രച്ഛന്നരായി ഇരുട്ടിന്റെ മറവിൽ അയ്യപ്പ സന്നിധിയിലേക്ക് തിരുസന്നിധിയിലേക്ക് അവിശ്വാസികളായ യുവതികളെ കയറ്റാൻ ഭീഡനജണ്ട മെനഞ്ഞ ഈ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന നേതാവ് ഇന്ന് പെയ്തൊഴിയുകയാണ് കരഞ്ഞു കണ്ണുനീർ കലങ്ങുകയാണ് ചങ്കുപൊട്ടുകയാണ് ആ മനുഷ്യന്റെ കൊടിയേരി ബാലകൃഷ്ണൻ തനസ് മനുഷ്യന്റെ ഭാര്യ ഭാര്യയുടെ മനസ്സ് ഇന്ന് ഏതു തരത്തിലാണ് അയ്യപ്പ ഭക്തന്മാരുടെ അമ്മമാർ ഏതു തരത്തിൽ കരഞ്ഞോ അതേ രീതിയിൽ കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കൊടിയേരി ബിനീഷ് കൊടിയേരിയും ബിനോയ് കൊടിയേരിയും ബിനോയ് കൊടിയേരി ആരോപണം നേരിടുന്നു ബിനോയ് കൊടിയേരിയുടെ അമ്മ കരയുന്നു ഭാര്യ കരയുന്നു അതോടൊപ്പം അവർ ബന്ധുക്കൾ കരയുന്നു മക്കൾ അവരുടെ അഭിമാനം പോലും കാത്തു വയ്ക്കാനാകാതെ വിഷ്ണു ഏറ്റവും വൈഷമ്യത്തിലായ അവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ട് അയ്യപ്പൻ കണക്കു പറയുമ്പോൾ തെരുവുകളിൽ അയ്യപ്പനെ പുച്ഛിച്ചവർ അതോടൊപ്പം ആ സംരക്ഷണത്തിലേക്ക് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയെ പരസ്യമായി വെല്ലുവിളിച്ചു ഈ കോടിയേരി ബാലകൃഷ്ണൻ ഇതൊക്കെയാണ് രാഷ്ട്രീയ കേരളം കണ്ടത് ആ രാഷ്ട്രീയ കേരളത്തിൽ അയ്യപ്പന് രാഷ്ട്രീയമില്ല ശബരിമലയ്ക്ക് രാഷ്ട്രീയമില്ല അവിടേക്ക് കൊണ്ടുപോകുന്ന നെയ്ത്തേങ്ങയ്ക്ക് രാഷ്ട്രീയമില്ല പക്ഷേ ആ നെയ്ത്തേങ്ങയിലും ആ നിവേദ്യത്തിലും അവിടെ നിന്ന് നേടുന്ന പ്രസാദത്തിലും ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസം വികാരത്തിന്റെ വിശ്വാസമാണ് ഓരോ വിശ്വാസിയും അവന്റെ ഇടനെഞ്ചിൽ ഒളിപ്പിക്കുന്ന വികാരം ആ വികാരത്തിലാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും രാഷ്ട്രീയം കളിച്ചത് കള്ളക്കേസുകൾ ഉണ്ടാക്കിയത് കള്ളക്കേസിൽപ്പെടുത്തി പീഡിപ്പിച്ചത് ഇന്ന് അതേ കള്ളക്കേസിൻ്റെ രൂപത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിലേക്ക് കേസ് വരുമ്പോൾ കള്ളക്കേസ് കൊടുക്കി ജാമ്യമില്ലാത്ത അവസ്ഥയിലേക്ക് കൂടുതൽ കൂടുതൽ റിമാൻഡ് റിപ്പോർട്ടുകൾ നൽകപ്പെടുമ്പോൾ ഒരു യുവതിയുടെ മൊഴി നിൽക്കുന്നു റേപ്പ് കേസ് ബലാത്സംഗ കുറ്റം ജീവപര്യന്ത തടവു ശിക്ഷ അനുഭവിക്കേണ്ട കുറ്റകൃത്യം അയ്യപ്പൻ കണക്ക് പറയുന്നു അയ്യപ്പനിലേക്ക് കൊണ്ടുപോയ നെയ്ത്തേങ്ങയെ പോലീസ് സ്റ്റേഷനിൽ വച്ച് ആക്ഷേപിച്ച ആ പോലീസ് സംവിധാനങ്ങൾക്ക് നിയതി ഒരുക്കിയ ഒരു പാർട്ടി സംവിധാനം ആ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിക്ക് കണക്കുകൾ തീരുകയാണ് ഇനി അറിയേണ്ടത് കോടിയേരി ബാലകൃഷ്ണനിൽ നിന്ന് ബിനോയ് കോടിയേരിയിലൂടെ കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം ഇന്ന് ഉരുകി ഒലിക്കുമ്പോൾ അയ്യപ്പൻ്റെ തേങ്ങ ഉരുകി ഒലിക്കുന്നതുപോലെ ഉരുകി ഒലിക്കുമ്പോൾ അടുത്ത് ആരാണ് അടുത്ത് ആരാണ് അടുത്ത് ആരാണ് അയ്യപ്പന്മാർ മൂന്ന് വട്ടം ശരണമന്ത്രം വിളിക്കുന്നത് പോലെ ഓരോ അയ്യപ്പനും ഭീഷണിയുടെ സ്വരത്തിലേക്ക് അപമാനിക്കപ്പെട്ട് കള്ളക്കേസിൽ കൊടുത്ത ഓരോ അയ്യപ്പനും ചോദിക്കുന്നു മൂന്ന് വട്ടം കോടിയേരി ബാലകൃഷ്ണന് ശേഷം അടുത്ത് ഉരുകി ഇറങ്ങാൻ പോകുന്ന സി നേതാവ് ആരാണ് ആ ചോദ്യം ഓരോ സി പി എം നേതാക്കളുടെയും നെഞ്ചിൽ ഇടുത്തിയാകുന്നുവെന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ